ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഉയർന്നു കേട്ട ഏറ്റവും പ്രധാന പേരുകാരൻ പേരുകാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന വാരിയൻകുന്നനെ വില്ലൻ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് മലബാർ കലാപം പ്രമേയമാക്കി സംവിധായകൻ അലി അക്ബർ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പുഴ മുതൽ പുഴ വരെ എന്ന ചിത്രം പ്രഖ്യാപന നാൾ മുതൽ വിവാദങ്ങളിലും ട്രോളുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് പൊതുജനങ്ങളിൽ നിന്നും പണം പിരിച്ചാണ് ഈ സിനിമ ചെയ്യുന്നത് ചരിത്രം പുനരാവിഷ്കരിക്കേണ്ടുന്ന വലിയ മുതൽ മുടക്ക് ആവശ്യം വരുന്ന ഇത്തരമൊരു വിഷയം പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത വെറും കോടിക്ക് പൂർത്തിയാക്കി ഞെട്ടിക്കുകയാണ് വിവാദങ്ങളിൽ നിന്ന് മുതലെടുപ്പ് നടത്താനുള്ള വൃധാ വ്യായാമം ഇങ്ങനെയൊക്കെ എതിരാളികൾ വിമർശനം ഉന്നയിക്കുമ്പോഴും സിനിമയുമായി മുന്നോട്ട് പോവുകയാണ് അലി അക്ബർ ഈ സിനിമ ചിത്രീകരിക്കുന്നതിനായി അലി അക്ബർ വാങ്ങിയ ഡിജിറ്റൽ ക്യാമറയും സംവിധായകന്റെ പറമ്പിൽ തയ്യാറാക്കിയ സ്റ്റുഡിയോ ലൊക്കേഷനും ഒക്കെ നേരത്തെ തന്നെ ട്രോളന്മാർ എടുത്തലക്കിയതാണ് ചിത്രത്തിലെ കോസ്റ്റ്യൂമും നടീനടന്മാരുടെ ഭാവങ്ങളും എന്തിന് മേക്കപ്പ് വരെ കോമഡി പിസാക്കി മാറ്റിയ ട്രോളന്മാർ ചിത്രത്തെ സോഷ്യൽ മീഡിയയിൽ കീറി ഒട്ടിക്കുന്നതാണ് കഴിഞ്ഞ കുറേ നാളായി കാണുന്നത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾക്ക് നേരെയും ട്രോൾ വർഷമാണ് വയനാട്ടിൽ നടന്ന ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ ചിത്രങ്ങൾ അലി അക്ബർ പങ്കുവച്ചിരുന്നു ഇതിൽ ഏറ്റുമുട്ടൽ രംഗങ്ങളിൽ ഉപയോഗിക്കാൻ സിനിമയ്ക്കായി നിർമ്മിച്ച യുദ്ധ ടാങ്കറാണ് ട്രോൾ പേജുകളിൽ നിറയുന്നത് ഇതെന്താ പെട്ടിക്കടയോ യുദ്ധത്തിനും ഒരു പരിധിയില്ലേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ നാല് ചക്രം കടിപ്പിച്ച ഉന്തുവണ്ടിക്ക് മുകളിൽ കാർഡ് ബോർഡ് അടിച്ച് അതിൽ കറുത്ത പെയിന്റ് അടിച്ച് അതിനു മുകളിൽ പീരങ്കി എന്ന് തോന്നുന്ന മറ്റൊരു നിർമ്മിതിയും വെച്ചാണ് അലി അക്ബർ യുദ്ധ ടാങ്കർ ചെയ്തിരിക്കുന്നത് എന്നാണ് ട്രോളന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാർഡ് ബോർഡിന് മുകളിൽ പട്ടാളക്കാരനായി അഭിനയിക്കുന്നയാളെ എങ്ങനെ കയറ്റിയിരുത്തി എന്നതാണ് ട്വിസ്റ്റ് എന്നും കളിയാക്കുന്നുണ്ട് അതേസമയം ക്രൗഡ് സീനുകൾ മാത്രമേ ഇനി ഈ സിനിമയിൽ ചിത്രീകരണത്തിനായി ബാക്കിയുള്ളൂ എന്നും സിനിമ ഏകദേശം പൂർത്തിയായെന്നും സംവിധായകൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എൺപത് കോടിക്ക് പലരും ചെയ്യാനിരുന്ന സിനിമ താൻ രണ്ടു കോടിക്ക് താഴെ ചെയ്തു തീർത്തതിന്റെ അസൂയയാണ് പലർക്കുമെന്നാണ് അലി അക്ബറിന്റെ വാദം തലൈവാസൽ വിജയ് ആണ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വേഷം അഭിനയിക്കുന്നത് പ്രശസ്ത നടൻ ജോയ് മാത്യുവും ചിത്രത്തിൽ ഉണ്ട് മറ്റു താരങ്ങളൊക്കെ പുതുമുഖങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ देख पड़तू